അപ്പൊ നമ്മളൊരു കാർ വാഷിന് വേണ്ടിട്ട് വന്നതാണ്. ഓട്ടോ വാഷ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് മെഷീനിൽ നമ്മുടെ കാർ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. യന്ത്രങ്ങളുടെ ഒക്കെ കണ്ടുപിടുത്തം മനുഷ്യന്റെ ആയാസങ്ങളൊക്കെ ഒരുപാട് കുറച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകളുടെ ജോലി കൂടെ കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. പണ്ട് ആളുകളൊക്കെ വണ്ടി വാഷ് ചെയ്യുന്നത് മാനുവലായിട്ട്, ഇപ്പോഴും മാനുവലായിട്ട് വാഷ് ചെയ്യുന്ന വേ ഉണ്ട്. ഇത് നമുക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയ ഒരു ടിക്കറ്റ് ആണ്. അതില് ഓട്ടോ വാഷ് ആണുള്ളത്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. പുറമെ അവര് എന്താണ് ഒരു റെയിലാണ്, ഒരു റെയിൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടെ വരിക, ഗോ എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ഗോ എന്ന ബോർഡ് കാണുമ്പോൾ നമ്മളൊരു ഉള്ളിലേക്ക് പോവാം. എന്നിട്ട് അവര് നമ്മുടെ ഉള്ളിൽ എത്തേണ്ടടുത്ത് എത്തുമ്പോൾ ഒരു സ്റ്റോപ്പ് എന്നൊരു എഴുത്തി കാണിച്ച അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോപ്പ് കാണിച്ചാലുടനെ വണ്ടി നമ്മൾ നിർത്തുക. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 6 റിവേഴ്സ് ഉണ്ട്. അപ്പോൾ റിവേഴ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ സ്റ്റെപ്പ് ഒരു കംപ്ലീറ്റ് ചെയ്യണം. എത്രത്തോളം ഭംഗിയായിട്ട് വാഷ് ചെയ്യും, മാനുവലായിട്ട് കഴുകുന്നതിനെ കിട്ടും. നല്ല ഫോഴ്സ്ഫുള്ളാണ്, നല്ല ഫോഴ്സിലാണ് വെള്ളം അടിക്കുന്നത്. ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ആണ്. ഓ, ശബ്ദം, നിങ്ങൾ ശബ്ദം കാരണം തീരെ കേൾക്കുന്നുണ്ടാവില്ല. നമ്മുടെ വണ്ടി വാഷിങ് കഴിഞ്ഞു. ഇനി നല്ല എയർ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ള ഈ ഒരു, ശരിക്കും നമ്മൾ വണ്ടി മൂവ് ചെയ്തില്ലെങ്കിലും ഈ ഒരു റെയിൽ, ഇതാ ഈ വെയിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത് പോലെ ഒരു ഫീലാണ് നമുക്കുള്ളത്. മനുഷ്യന്റെ ഓരോ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്. ഹൈഡ്രോളിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് അധികം വർക്ക് ചെയ്യുന്നത്. ഒരു യു ഷേപ്പിലുള്ള, റാ പോലത്തെ ഷേപ്പിലുള്ള ഒരു ഡിവൈസ് ആണ് വേണ്ടത്. ഇതിനകത്ത് നോസിലുകളൊക്കെ നമുക്ക് കാണാം. ഈ നോസിലൂടെയാണ് വെള്ളവും വരുന്നത്, അതേ നോസിലൂടെ തന്നെയാണ് എയറും വരുന്നത്. അതിന്റെ ഫാനും കംപ്രസറും ഒക്കെ അവിടെ നമുക്ക് കാണാം. ആ തൊട്ടപ്പുറത്തൊരു ചേട്ടൻ മാനുവലായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. മാനുവൽ വാഷ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. സമയമെടുക്കും, ആളുകൾക്ക് വാഷ് ചെയ്യുന്ന വാഷർമാർക്ക് ജോലി ഉണ്ടാവും. മെഷീൻ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും 10 പേര് ചെയ്യുന്ന പണി ഒരു മെഷീൻ പെട്ടെന്ന് ചെയ്യും. 30 മിനിറ്റ് കൊണ്ട് വാഷ് ചെയ്യുന്നത് 5 മിനിറ്റ് കൊണ്ട് ഒരു മെഷീൻ വാഷ് ചെയ്ത് അവസാനിപ്പിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ മെഷീൻ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഇടങ്ങളിൽ മെഷീൻ ആക്സസ് ഇല്ലാത്ത ചില ഇടങ്ങളിൽ അഴുക്ക് വൃത്തിയാവില്ല. അതെ, നമ്മുടെ സൺപ്രൂഫിലൂടെ നമുക്ക് ആ മെഷീൻ്റെ പോക്ക് ശരിക്കും കാണാൻ പറ്റും. ഇത് എല്ലായിടത്തും ഉള്ളതാണ്, പക്ഷേ കാണാത്ത അപൂർവം ചില ആളുകളെങ്കിലും ഉണ്ടാവും. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോമാറ്റിക് വാഷ് സിസ്റ്റം യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വാഷ് ചെയ്യാൻ പോകുന്നിടത്ത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മളിതൊരു വാഷ് ചെയ്തിട്ടില്ല. അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഇത് വാഷ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇനിയും വീണ്ടും മെഷീൻ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞില്ലേ? യെസ്, ദാ എല്ലാം കഴിഞ്ഞു. ഗോ എന്ന ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം ഇനി. അപ്പൊ ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഇനി തൊട്ട് മുമ്പോട്ട് പോയിട്ട് നമ്മള് എന്താണ് ഒരു വാക്വം ബേ ഉണ്ട്, ഉൾഭാഗമൊക്കെ വൃത്തിയാക്കുന്ന ഒരു വാക്വം ബേ ഉണ്ട്. ആ വാക്വം ബേയിൽ പോയിട്ട് നമുക്ക് അതും കൂടി വൃത്തിയാക്കിയ സംഗതി കഴിഞ്ഞു. ഇനി ആ വാക്വം ബേയിലേക്ക് പോകും. അത് നോർമൽ കാഴ്ച, അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്നില്ല. അപ്പോ
ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റ് വീഡിയോകളും കാണുക. ഓക്കെ, ബൈ.